നമസ്കാരത്തോടെ എല്ലാവർക്കും ആമിനാസ് അടുക്കളയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇപ്പോൾ നോമ്പല്ലേ, അപ്പോൾ ഇന്നും ഞാൻ നോമ്പിൻ്റെ ഒരു റെസിപ്പിയുമായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ വരുന്നത്. അപ്പോൾ അതെന്താണെന്നുള്ളത് ഞാൻ ഇന്ന് പുറത്ത് നിന്നിട്ടൊന്ന് എടുത്തതാണ്. വണ്ടിയൊക്കെ അന്നാലും കണ്ടില്ല, വണ്ടികളുടെ ബഹളമുണ്ട്. എന്നാൽ എൻ്റെ ഒരു ആഗ്രഹം കൊണ്ടിട്ട് ഞാൻ ഒന്ന് പുറത്ത് നിർത്തുന്നേ ഉള്ളൂ. അപ്പോൾ എല്ലാ ഇപ്പോൾ ചൂടന്നാലും നമുക്ക് നോമ്പായിട്ട് കാര്യമായിട്ട് അങ്ങോട്ട് അത്ര ശക്തിയായിട്ടുള്ള ചൂടിപ്പില്ല. ഈ ഇടയ്ക്ക് രണ്ടുമൂന്ന് മഴയൊക്കെ പെയ്തതിൻ്റേതായ കുറച്ച് ക്ഷീണത്തിന് കുറവുണ്ട്. ഇൻഷാല്ലാ ഞാൻ കൂടി ഇനി കിടക്കല്ലേ നോമ്പുകൾ. അപ്പോൾ നമ്മൾക്ക് എന്താണ് ഞാൻ ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് കിച്ചണിലോട്ട് പോവാം. ഇപ്പോൾ ഞാൻ പുറത്ത് നിൽക്കല്ലേ. അപ്പോൾ ഞാനിവിടെ ഗ്യാസ് ഒന്ന് കത്തിക്കുകയാണ്. ഇതിലോട്ട് ഞാനൊരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് നമ്മൾക്ക് കുറച്ച് വെള്ളമൊഴിക്കണം. ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നതില്ലേ ഒരു വെറൈറ്റിയാണ്. അപ്പൊ ഈ വെള്ളം തിളച്ച് വരുമ്പോഴേക്കും അതിലോട്ട് നമുക്ക് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പൊ വെള്ളം തിളച്ച് വരുന്നുണ്ട്. ഇതിലോട്ട് ഞാൻ ഒരു ബൗള് സേമിയ, ബൗളെന്ന് പറഞ്ഞാൽ ഞാൻ കണക്കില്ല, ഞങ്ങളുടെ സാധാ ഒരു ബൗളില് സേമിയ എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് ഇടാം. എന്നിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കിയെടുക്കട്ടെ. എന്നിട്ട് ഇത് നല്ല പോലെ ഒന്ന് തിള വരട്ടെ. എന്നിട്ട് ഒന്ന് തിള വന്നിട്ട് ഒന്ന് വെന്ത് വരണം. അപ്പൊ ഇത് നല്ല പോലെ തിള വരുന്നുണ്ട്. ഒന്നുകൂടി ആവണം, ഒന്നുകൂടി ഇതാവട്ടെ. നമ്മളിത് ഈ പരുവത്തിലാണ് എടുക്കേണ്ടത്. ഇനിയിപ്പോൾ ഞാൻ ഗ്യാസ് കൂടെ ഓഫ് ചെയ്യാണ്. എന്നിട്ട് ഞാൻ ഇതൊന്ന് അരിപ്പച്ചെമ്പിൽ ഇത് ഊറ്റിയിട്ട് കൊണ്ടുവരട്ടെ കേട്ടോ. അപ്പൊ ഞാനിവിടെ പാൻ ഗ്യാസ് കത്തിച്ചിട്ടുണ്ട്, അതിൽ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ സേമിയ ഞാൻ വേവിച്ചിട്ട് ഞാൻ അരിപ്പേര് ഊറ്റി വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് നമ്മൾക്കൊരു 2 ടേബിൾ സ്പൂണോളം ഓയിലാണ് ഞാൻ ഒഴിച്ചിരിക്കുന്നത്. വെളിച്ചെണ്ണ അല്ല, ഞാൻ ഓയിലിലാണ് ചെയ്യുന്നത്. ഓയിലെന്ന് പറഞ്ഞാല് മറ്റേ തവിട ഓയിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിലോട്ട് ഞാനൊരു വലിയ സവാള കൊത്തിയരിഞ്ഞിവിടെ വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഒരെണ്ണം മതിയെ, ഒരു വലിയ സവാള, ചെറിയ സവാള ആണെങ്കിൽ 2 എണ്ണം, വലിയ സവാള ആണെങ്കിൽ 1 എണ്ണം മതി. ഒന്ന് ആയി വരുമ്പോഴേക്കും ഇതിലോട്ട് തന്നെ നമ്മൾക്ക് കൈയോട് തന്നെ ഇട്ട് കൊടുക്കാം. ഇഞ്ചി പേസ്റ്റ്, വെളുത്തുള്ളി ചതച്ചത്, വെളുത്തുള്ളി കൊത്തിയരിഞ്ഞത്, അതൊരു ഇഞ്ചി ഒരു കഷ്ണം, ചെറിയൊരു കഷ്ണം വരുന്നത്, വെളുത്തുള്ളി ഒരു 4 അല്ലി വെളുത്തുള്ളി ഉണ്ട്. അതും ഇതിലോട്ട് ഇട്ടിട്ട് ഒരുമിച്ച് എല്ലാം കൂടെ ഒന്ന് വാടി വരട്ടെ. ഇതിലോട്ടൊരു 2 പച്ചമുളക്, ഇടത്തരം പച്ചമുളകായിരുന്നു, തീരെ ചെറുതല്ല, ഇടത്തരം പച്ചമുളകാണ്. അത് എരിവ് നിങ്ങളുടെ പാകത്തിനായിക്കൊള്ളണേ. ചെറിയ തക്കാളി പൊടിയായി അരിഞ്ഞത്, അതും ഇതിട്ട് കൊടുത്തിട്ടുണ്ട്. അതും ഇതൊന്ന് വാടി വരട്ടെ. എല്ലാം ഞാൻ ഏകദേശം ഒരു 10 സെക്കൻഡ് 20 സെക്കൻഡിലൂടെ എല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇതിലേക്ക് ഒരു ക്യാരറ്റ് ഞാനിങ്ങനെ പൊടിയായിട്ട് അരിഞ്ഞതാണ്, ചോപ്പലിട്ട് പൊടിച്ചതാണ്. അപ്പൊ അതൊന്നും കൂടി ഇട്ടിട്ടുണ്ട്. ഇതിലോട്ട് ഞാനൊരു ബൗളിൽ ബീഫ് എടുത്തിട്ട് ഇങ്ങനെ കൊത്തിയരിഞ്ഞിട്ടുണ്ട്, അത് ചോപ്പലിച്ചൊന്ന് പൊടിച്ചെടുത്തതാണ്. അതും ഇതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ബീഫൊക്കെ നിങ്ങളുടെ കയ്യിലുള്ള ബീഫോ ചിക്കനോ പിന്നെ ഒന്നും ഇല്ലെങ്കിൽ ഫിഷ് കഷ്ണ മീനായാലും കുഴപ്പമില്ല, എന്തായാലും കുഴപ്പമില്ല. ചെമ്മീൻ വലിയ മീനൊക്കെ ഒന്ന് നമ്മളൊന്ന് പൊടിച്ചെടുക്കണം, ചോപ്പലിട്ടൊന്ന് പൊടിച്ചെടുക്കണം, അതേപോലെ ഇട്ടൊക്കെ ഉള്ളൂല. അതിലോട്ട് നമ്മൾക്ക് ഇതേ കുറച്ച് കറിവേപ്പില, കറിവേപ്പില മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയില ഇട്ട് കൊടുക്കാം. മല്ലിയില എന്തെങ്കിലും ഇല്ലാത്തതുകൊണ്ടിട്ട് ഞാൻ മല്ലിയില ഉപയോഗിക്കുന്നില്ല എന്ന് മാത്രം. ഇതിൽ കിടന്നായിട്ട് വേണം നമുക്ക് മറ്റുള്ള സാധനങ്ങൾ കൂടി ചേർക്കാനായിട്ട്. ഒന്നുകൂടി ഇത് വാടിക്കോട്ടെ. ഇതിലോട്ട് ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ മല്ലിയില എടുത്തില്ലായിരുന്നു. അപ്പൊ എന്തുകൊണ്ടാണ് മല്ലിയില ഇല്ല എന്നുള്ള വിവരം എന്നോട് പറയാഞ്ഞേ? മല്ലിയില ഇല്ല എന്നുള്ള പറയാതിരുന്നത് ഇവിടെ ഉണ്ടെന്നാ ഞാൻ പെട്ടെന്ന് ഓർത്തത്. കാരണം ഇതെല്ലാ ദിവസവും എടുക്കണതാണ്, അപ്പൊ ഉണ്ടെന്നുള്ള ഓർമ്മയിലായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഞാനൊരു മല്ലിയിലയുടെ ഒരു തോട്ടം തന്നെ മേടിച്ചു കൊണ്ടുവരുമായിരുന്നു. അന്ന് നന്നായി, അതൊന്ന് പറയാതിരുന്നത് നന്നായി. ഇനി തോട്ടം പൊക്കിക്കൊണ്ട് വരുമ്പോഴേക്ക് കൊറോണ കാലത്ത് അത് വല്ലാത്തൊരു അടങ്ങാറായി മാറിയല്ലേ. ഇതിലോട്ടതേ ഒരു 1/2 ടീസ്പൂണോളം മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മതി, കൂടുതൽ വേണ്ട മല്ലിപ്പൊടി. പിന്നെ നമുക്ക് വേണ്ടത് നമ്മൾ പച്ചമുളക് ഇട്ടിട്ടുണ്ട്, അത് കൊണ്ടിട്ട് അതും നമുക്കൊരു 1/2 ടീസ്പൂണോളം മതി മുളക് പൊടി.
കാരണം വെച്ചാൽ ഈ മുളക് പൊടി നല്ല എരിവുള്ള മുളകാണ്. അല്ലാണ്ട് കാശ്മീരി മുളക് അല്ല ഞാൻ എടുത്തിരിക്കുന്നത്. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. എരിവുള്ള മുളക് പൊടി ആണെങ്കിൽ അര ടീസ്പൂണോളം മതി. പിന്നെ ഞാൻ ഇതിൽ ചേർക്കുന്നത് ഒരു കാ ടീസ്പൂണോളം കുരുമുളക് പൊടി കൂടി ചേർക്കുന്നുണ്ട്. ഇതിലോട്ട് ഒരു അര ടീസ്പൂണോളം ഗരം മസാലപ്പൊടി ചേർത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതെല്ലാം കൂടി ഒന്ന് നല്ല പോലെ മിക്സ് ആക്കിയിട്ട് വേണം. ഇത് നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. മയോണൈസിൻ്റെ കൂടെയും അതേപോലെ തന്നെ നമ്മുടെ അവല്ലെങ്കിൽ നമ്മുടെ സാധാ ടൊമാറ്റോ കെച്ചപ്പിൻ്റെ കൂടെ ഒക്കെ കഴിച്ചാൽ അടിപൊളിയാണ്. ഇനി ഇതിലോട്ട് നമ്മൾ എടുത്ത് ഈ നമ്മൾ വാരി വെള്ളത്തിൽ നിന്ന് ഇതാക്കി വെച്ചിരിക്കുന്ന ഈ സേമിയ ഇതൊക്കെ ഇട്ട് കൊടുക്കാം. നിങ്ങൾ വിചാരിക്കണ്ട ടൈ സേമിയ ഉപ്പുമാവാണെന്ന്. അല്ല, അത് കാണണേ, എന്നാലാണ് നിങ്ങൾക്ക് ഇതിൻ്റെ ഐഡിയ മനസ്സിലാവുന്നത്. ഇത് ഉണ്ടാക്കിയിട്ട് എന്നോട് പറയണോട്ടോ എങ്ങനെ ഉണ്ടെന്ന്. ഇനി ഞാൻ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നില്ല, കുറച്ച് ഉപ്പുകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പൊക്കെ നിങ്ങളുടെ പാകത്തിനാണ്. നമ്മളെ മസാല വാട്ടുമ്പോൾ തന്നെ ഉപ്പിടേണ്ടതായിരുന്നു. സത്യത്തിൽ ഈ കട വർത്താനം കേട്ടിട്ട് ഞാൻ മറന്നുപോയി മസാല ഉപ്പിടാനായിട്ട്. അതാണ് അതിൻ്റെ സത്യം. നമ്മൾ ആദ്യം ഇട്ട് കൊടുക്കേണ്ടതായിരുന്നു. ഇക്കപ്പോഴേക്കും മല്ലിയിലത്തോട്ടം കൊണ്ടുവരാൻ വേണ്ടി പോയില്ലേ, അതോടുകൂടി ഞാൻ അന്ന് അതിൻ്റെ മല്ലിയിലത്തോട്ടം ഞാൻ നോക്കണമല്ലോ എന്നൊന്ന് മറന്നുപോയി. അപ്പം ഇത് ഇവിടെ കിടക്കൊക്കെ ഇങ്ങനെയുള്ള എന്തെങ്കിലും കമലൊക്കെ ഇടുന്നു. അപ്പം ഇത് നമ്മളിവിടെ നല്ല പോലെ യോജിച്ചിട്ടുണ്ട്. എല്ലാം ഈ സേമിയ കംപ്ലീറ്റ് യോജിക്കണം. ഇതിൽ കിടന്ന് ശരിക്കിനും യോജിക്കണം. അപ്പം ഗ്യാസ് ഇവിടെ ഓഫ് ചെയ്യണേ. നമ്മൾക്ക് വേണമെങ്കിൽ ഇങ്ങനെയും തിന്നാട്ടാ, നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പം ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യട്ടെ. ഇനി ഇത് കഴിഞ്ഞിട്ട് ഇതൊന്ന് ഒന്ന് ഇതൊക്കെ ഒന്ന് തണുക്കട്ടെ. ഇതുപോലെ കഴിക്കാം അല്ലേ? ഇതുപോലെയും കഴിക്കാം, നല്ല കട്ടൻ ചായയുടെ കൂടെ. ഇനിയിപ്പോൾ അതിൻ്റെ അടുത്ത പരിപാടി എന്താണ്? അതിന് ഇതൊന്ന് ആവട്ടെ. സസ്പെൻസാണോ? സസ്പെൻസൊന്നുമില്ല. നമുക്കൊരു രണ്ട് മുട്ട ഇതിലോട്ട് പൊട്ടിച്ച് വയ്ക്കാം. ഒരു ലേശം ഉപ്പൊടി, ഒരു നുള്ളുപ്പൊടി പേരിന്. ഞെട്ടില്ല എന്ന് വെച്ചിട്ടും പരാതിയൊന്നുമില്ല. ഇത് നല്ല പോലെ ഒന്ന് കലക്കിയെടുക്കണം. ഇപ്പം ഇത് കലക്കി കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മളിത് പാത്രത്തിൽ നിന്ന് വേറെ മറ്റേ ചീനച്ചട്ടിയിൽ നമ്മൾ വേറെ പാത്രത്തോട്ട് ആക്കിയിട്ടുണ്ട്. ഇതിങ്ങനെ പതുക്കി ഒന്ന് ഇങ്ങനെ ഒന്ന് തിരുമ്മിയിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. എല്ലാം കൂടി ഒന്ന് കൂട്ടി ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഉരുളക്കിഴങ്ങൊക്കെ ചേർക്കാം. ഞാൻ അതൊന്നും ചേർക്കുന്നില്ല. ഞാൻ ഇതിൽ ക്യാരറ്റാണ് ചേർത്തിരിക്കുന്നത്. നമുക്കിതിങ്ങനെ ഓരോ ബൗ ഉണ്ടെങ്കിൽ എടുത്തിട്ട് ഏത് ഷേപ്പിൽ വേണമെങ്കിലും നിങ്ങൾക്ക് തയ്യാറാക്കാം. ഞാനിപ്പോൾ ഇത് തയ്യാറാക്കുന്നത് ഓ ഷേപ്പിലാണ്. നിങ്ങൾക്കിത് റൗണ്ട് ആക്കണമെങ്കിൽ റൗണ്ട് ആക്കാം. കണ്ടില്ലേ, ഇതിങ്ങനെ. അപ്പം ഞാൻ ഒരെണ്ണം കൂടി കാണിച്ചിട്ട് ഞാൻ ബാക്കിയുള്ളത് എല്ലാം കൂടി കാണിച്ചു കഴിഞ്ഞിട്ട് ഞാൻ കാണിക്കാം. അപ്പം ഇനി ഞാൻ ബാക്കിയെല്ലാം കഴിഞ്ഞിട്ട് കാണിക്കാം. ഇത്രയൂടെ തയ്യാറാക്കിയിട്ടുണ്ട്. ഇനി ഞാനിവിടെ കലക്കി വെച്ചിരിക്കുന്ന ഈ മുട്ടയിലേക്ക് ഇതൊന്ന് മുക്കിയിട്ട്, ഇത് മുട്ടയിൽ മാത്രം മുക്കിയിട്ടായാലും കുഴപ്പമില്ല കേട്ടോ, ഇതിലോട്ട് വെച്ചിട്ട് ഇതൊന്ന് ബ്രെഡ് ക്രംസ് ഞാൻ പൊടിച്ച് വെച്ചിട്ടുണ്ടായതാണ്. കണ്ടില്ലേ, ഇട്ടൊന്നും കൂടെ ഒന്ന് ഷേപ്പ് ചെയ്തിട്ട് ഇതിവിടെ മാറ്റി വയ്ക്കാം. അതുപോലെ ഒരെണ്ണോട് ഞാൻ കാണിക്കാം, അറിയാമല്ലോ ഇതിപ്പോൾ. അപ്പം ഇതും കൂടി ഞാൻ ചെയ്തിട്ട്, എണ്ണ ചൂടായിട്ടുണ്ട്. ഞാനപ്പോൾ ഇവിടെ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, അത് കാണിച്ചില്ല. ഞാൻ ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഇതിലോട്ട് ഓരോന്ന് എണ്ണ ചൂടായി അടിഭാഗം മുരിഞ്ഞ് വരുന്നുണ്ട്. ഓരോന്ന് ഇട്ട് കൊടുക്കട്ടെ. അപ്പോൾ ഒരു സൈഡ് മുരിഞ്ഞിട്ടുണ്ടെന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. അപ്പം അതൊന്ന് നമുക്കൊന്ന് മറിച്ചിടാം.
എനിക്ക് എന്ത് കാര്യം ചെയ്യുമ്പോൾ ഈ രണ്ട് കയ്യിൽ വേണം കേട്ടോ. നിങ്ങൾ എന്നോട് ആരും ഇന്നലെ ചോദിച്ചു രണ്ട് ചട്ടം കൊണ്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പൊ ഞാൻ ഇതെല്ലാം ഒന്ന് മറച്ചെടുത്ത് കേട്ടോ. അപ്പൊ ഞാനിത് ഫുള്ള് ഇട്ടിട്ടുണ്ട്. ഞാൻ ആദ്യം ഇട്ടത് ലേശത്തിന് മുരിച്ചിൽ കൂടിയിട്ടുണ്ട്. അപ്പൊ ഇതും കൂടി ഒന്ന് രണ്ട് സൈഡും മുരിയട്ടെ ശരിക്കലും, എന്നിട്ട് വേണം നമുക്കത് കോരിയെടുക്കാൻ. അപ്പൊ ഞാൻ ഈ മുരിഞ്ഞത് മുരിഞ്ഞത് ഇക്ക വലിയ കയ്യിലെടുക്കാൻ പറയും. എനിക്ക് ചെറുതാണ് ഇഷ്ടം, അതുകൊണ്ടിട്ടാണ് ഞാൻ ഇത് എടുത്തിരിക്കുന്നത്. അപ്പൊ ഞാൻ ഓരോന്ന് ഇത് നല്ല ക്രിസ്പി ആയിട്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഇത് നിങ്ങൾ എത്ര പേര് ഇത് ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ടെന്ന് എന്നോട് പറയണേ. ഈ രീതിയിൽ തയർ കട്ട്ലേറ്റ് അവ ഉണ്ടാക്കാറുണ്ട്. ഈ രീതിയിലുള്ള കട്ട്ലേറ്റ് നിങ്ങൾ എത്ര പേര് തയ്യാറാക്കിയിട്ടുണ്ടെന്ന് പറയണേ. അപ്പൊ ഇത് ഞാൻ ഫുള്ളും കോരിയെടുക്കട്ടെ. ഇന്ന് ഞാൻ തയ്യാറാക്കിയിരിക്കുന്ന ഈ റെസിപ്പി എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒത്തിരി ടേസ്റ്റിയായ ഒരു റെസിപ്പിയാണ്. ഇത് മയോണൈസിൻ്റെ കൂടെയും അതുപോലെ തന്നെ ടൊമാറ്റോ കെച്ചപ്പിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ക്രിസ്പി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്യണം. അതേപോലെ തന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ടൊക്കെ ആണെങ്കിൽ സബ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ ലൈക്ക് ചെയ്യാനും എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കരുത് കേട്ടോ. അതേപോലെ തന്നെ അഭിപ്രായങ്ങൾ എന്തുണ്ടെങ്കിലും പറയാലോ. അപ്പോൾ കൂടുതൽ വിശേഷങ്ങളൊന്നും തന്നെ ഇല്ല. ഒരിക്കൽ കൂടെ നിങ്ങളോട് നന്ദി പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ സ്വന്തം മാമിന താത്ത. ഓക്കെ, ബൈ, താങ്ക് യു.